എൻ്റെ ഹൃദയത്തിൽ വാഴുന്ന ഈശോയെ നിന്നെ ശ്രവിക്കാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. ഭയന്നിരുന്ന, ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച കർത്താവേ, ഈ സമൂഹത്തിൻ്റെ മേൽ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ. ഭയന്നിരുന്ന ശിഷ്യന്മാരെ അപ്പർ റൂമിൽ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധയമ്മേ, ഈ നിമിഷം ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും അടുത്ത് വന്ന് അവരെ ധൈര്യപ്പെടുത്തി ആത്മാവിൽ നിറയാൻ ഒരുക്കണമേ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ, വിശുദ്ധ ബലിയിലൂടെയും തിരുവചന ശുശ്രൂഷയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും വലിയൊരു ആത്മീയ ശക്തി, ഒരു വലിയ സ്നേഹത്തിൻ്റെ അനുഭവം, ഒരു കൃപയുടെ അനുഭവം ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ ഈ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരിലും ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലും ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ശക്തിയുടെ അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ സമയം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മ മേരി ലോകമാതേ പ്രാർത്ഥിക്കണേ, നിൻ മക്കൾക്കായി. അമ്മ മേരി ലോകമാതേ പ്രാർത്ഥിക്കണേ, നിൻ മക്കൾക്കായി. കന്യകാമേരിയമ്മേ കാവൽമാലാഘമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ പടം. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ ആവേ മരിയ കന്യക മേരിയമ്മേ, ആവേ മരിയ. ആവേ മരിയ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിടത്തും വലത്തേക്കും ആളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടൊരു സ്തുതി കൊടുക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാം.
മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള ക്ലമൻ്റച്ച, ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ സന്തോഷം ഇങ്ങനെ ഒരു ദിവസം നിങ്ങളോട് വചനം പറയാനും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനും സാധിക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ക്ലമൻ്റച്ചൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഡബിളിലെല്ലായിടത്തും ഒരു വലിയ പ്രാർത്ഥനയുടെ അനുഭവം എല്ലാവരിലേക്കും കടന്നു വരാൻ, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ ഒരു ഭയം, ഒറ്റപ്പെടുന്ന അവസ്ഥ, ഒരുപാട് മാനസിക ബലം കുറഞ്ഞു പോകുന്ന അവസ്ഥ അനേകർക്കുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവുമൊക്കെ തേടേണ്ട ഒരു സമയമാണ്. ഇങ്ങനൊരു സമയത്ത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്നത്, ദൈവവചനം കേട്ട് കൃപയ്ക്കായിട്ട് ഒരുങ്ങുക എന്നത് ഏറ്റവും നല്ലൊരു കാര്യമായി ബഹുമാനപ്പെട്ട അച്ഛന്മാർ മനസ്സിലാക്കി, അതുപോലെ അതിനു വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ യൂണിറ്റിലെ കമ്മിറ്റി അംഗങ്ങളെല്ലാം നടത്തിയത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ വൈകുന്നേരം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 11 മുതലുള്ള തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കി ഏതാനും ചില കാര്യങ്ങൾ ധ്യാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ കുർബാന കഴിയുന്നത് വരെ നിങ്ങളോട് എന്തിനെപ്പറ്റിയാണ് പറയേണ്ടത് എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയൊരു പ്രചോദനം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഒരു ഉപമയെപ്പറ്റി പറയണമെന്നാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3 ഉപമകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ There are 3 parables in the Gospel of Saint Luke, chapter 15. Any idea? പറഞ്ഞു നോക്കിക്കോ, ഇനി കുറേ ഉപമയുണ്ടല്ലോ, അത് എറിഞ്ഞു നോക്ക്, കേട്ടിട്ടെ. എന്താണ്? കാണാതായ നാണയം. അതെ അതെ, നഷ്ടപ്പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് ഓർത്ത് വെച്ചിട്ട്, കാണാതായ നാണയം. പിന്നെന്താണ്? കാണാതായ ആട്. ഒരെണ്ണം കൂടിയുണ്ട്, കാണാതായൊരു മകൻ. ധൂർത്തപുത്രൻ്റെ ഉപമ അതാണ്. കാണാതായ ആട്, കാണാതായ നാണയം, കാണാതായ ഒരു മകൻ. ആത്മീയത എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതല്ല, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, നല്ല ശീലങ്ങൾ, നല്ല ബോധ്യങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നതും നഷ്ടപ്പെട്ടത് തിരിച്ച് കണ്ടെത്തുന്നതുമാണ്. ഹാലേലുയാം. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാം. ധ്യാനം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് റിട്രീറ്റ്, 2 റിക്കളക്ഷൻ എന്നാണ്. റിട്രീറ്റ് ആൻഡ് റിക്കളക്ഷൻ. റിട്രീറ്റ് എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സൈന്യം യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ശത്രു സൈന്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി, തങ്ങളുടെ കുറവ് മനസ്സിലാക്കി, ഒന്ന് തന്ത്രപരമായിട്ട് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഒന്ന് റിട്രീറ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ പോകുന്നത് ഓക്കെയാണോ? നമ്മുടെ സ്ട്രെങ്ത് എന്താണ്? ശത്രു എങ്ങനെയാണ് നമ്മളെ ആക്രമിക്കുന്നത്? ഇത് മനസ്സിലാക്കി തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പിൻവാങ്ങലാണ് റിട്രീറ്റ്. നമ്മളെപ്പോഴും കേൾക്കും വാക്ക് റിട്രീറ്റ്, ആനുവൽ റിട്രീറ്റ്, ഇന്നർ ഹീലിംഗ് റിട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മളൊന്ന് നിൽക്കുകയാണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് പിൻവാങ്ങുകയാണ്, ഒന്ന് പുറകോട്ട് ഒന്ന് വലിയ അല്പം നിശബ്ദമായിട്ട് ഒന്ന് ധ്യാനിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണോ? എൻ്റെ മനസ്സിലുള്ള ഈ ചിന്തകൾ ഓക്കെയാണോ? ഇങ്ങനെയാണോ ഞാൻ പെരുമാറേണ്ടത് വീട്ടിൽ? ഇങ്ങനെയാണോ ഭർത്താവിനോട് പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ എൻ്റെ ഇടവകപ്പള്ളിയിലെ ആളുകളോട് പെരുമാറേണ്ടത്? കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എൻ്റെ മുൻപിൽ ഏറ്റവും തടസ്സമായി, ഞാൻ എന്നും പള്ളി പോകുന്നുണ്ട്, ഇടയ്ക്ക് കുമ്പസാരിക്കുന്നുണ്ട്, കൊന്തയെല്ലുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ഒരു വളർച്ചയില്ല. എന്താണ് എന്നെ തടസ്സപ്പെടുത്തുന്നത്? ഇങ്ങനെ ഒന്ന് കണ്ടെത്തി അതിനെ വീണ്ടും പഴയ രീതിയിൽ, ആ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമമാണ് ഒന്നാമത്തേത് റിട്രീറ്റ്. 2-ാമത്തേത് റിക്കളക്ഷൻ എന്നാണ്. റിക്കളക്ട്, റിക്കളക്ഷൻ, റക്കോളിയറി എന്ന് പറയും ഇറ്റാലിയൻ വാക്ക്. നഷ്ടപ്പെട്ടു പോയത്
ഇങ്ങനെ കയ്യിൽ നിന്ന് ഊർന്നു പോയി ചില കാര്യങ്ങൾ. നല്ല കുറേ സ്വഭാവം ഉണ്ടായിരുന്നു, ശീലങ്ങൾ പലതും നിന്നുപോയി, ചില നല്ല ഗുണങ്ങൾ ഇല്ലാതെ പോയി. അതെല്ലാം ഒന്നുകൂടി റെക്കോളിയർ ചെയ്യുകയാണ്, റിക്കളക്ട് ചെയ്യുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ച് പിടിക്കാനുള്ള ശ്രമം അതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ഇവിടെ പറയണ വചനം പറയുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഒരുപാട് നിങ്ങളെ ചിന്തിക്കരുത്, വെറുതെ ഇങ്ങനെ ചിന്തിക്കുക ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും എനിക്ക് നല്ല കാര്യങ്ങൾ ഞാൻ നിന്നുപോയിട്ടുണ്ടോ, ചില നല്ല ശീലങ്ങളുണ്ടായി, നല്ല ആഗ്രഹങ്ങളുണ്ടായി, അതൊക്കെ നിന്നുപോയോ എന്ന് ചിന്തിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്, എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അച്ഛൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പം ഞാൻ പറയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഈ അമ്മച്ചി വീണ്ടും പറയും എന്നാലും അച്ഛൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ശ്രദ്ധയുള്ള ജീവിതമാണ്. ഇപ്പം നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുന്ന റൂട്ട് നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന നല്ല വഴി അറിയാം, സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന വഴിയാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണെങ്കിലും സ്ഥിരമായൊരു റൂട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് ഉറങ്ങാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ടോ? ഉറങ്ങി ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. മരണം വരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കുന്നത് വരെ ഇനി വേണ്ടത്ര ശ്രദ്ധയില്ലെന്ന് തോന്നിയാൽ വേണ്ട ആളുകൾ ഇടപെടും. കണ്ണിന് കാഴ്ച കുറവാണെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആര് ശ്രദ്ധിക്കും? അതെ, ഇവിടെയുള്ള ഗാഢ നമ്മളെ ശ്രദ്ധിക്കും, വേണ്ട രീതിയിൽ ശ്രദ്ധ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഇതുപോലെയാണ് ആത്മീയ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അശ്രദ്ധ കൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്തേത് പരിശ്രമമാണ്, പരിശ്രമിക്കണം. ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കുന്ന വ്യക്തി ആരാണ്? ശ്രദ്ധയും പരിശ്രമവുമുള്ള വ്യക്തിയാണ് നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് രണ്ടും ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകില്ല. എപ്പോഴും ശ്രദ്ധ വേണം, എപ്പോഴും ജീവിതത്തിൽ പരിശ്രമവും വേണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ മൂന്ന് നഷ്ടങ്ങൾ അല്ലേ, കാണാതെ പോയ ആട്, ഈ ആട് കൂട്ടം തെറ്റിപ്പോയതിൻ്റെ കാരണം പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിവരമില്ലാത്ത ഒരു മൃഗമാണ് ആട് എന്നാണ്. ഇവിടെ ആട് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തുറക്കെ പറയാം. ആടിന് നമ്മുടെ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് കൂടി അജ്ഞത കൊണ്ടാണ് ആട് കൂട്ടം തെറ്റിപ്പോകുന്നതെന്ന് പറയാറുണ്ട്. അജ്ഞത, അറിവില്ല, പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഒത്തിരി പേര് വഴി തെറ്റി പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടാവാം. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ ജീവിതത്തിൽ, യുവതി യുവാക്കളുടെ ജീവിതത്തിൽ അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല, എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും ജ്ഞാനമില്ലാത്തത് കൊണ്ടും അവർ വഴി തെറ്റി ഇങ്ങനെ പോകുന്നു. അതാണ് അറിവില്ല, ജ്ഞാനമില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് മാത്രം കാണുന്നത് സാധാരണ ഒരു അറിവാണ്. ഒരാൾ എന്നെ വഴക്ക് പറഞ്ഞു, വഴക്ക്, അതെ എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു, എനിക്കൊരു രോഗമുണ്ടായി, രോഗമുണ്ടായി, രോഗം, രോഗം, എനിക്കൊരു അടി കിട്ടി, തൊഴി കിട്ടി, ഒരു വഴക്ക്, ഒരു ഫെയിലിയർ ഉണ്ടായി, അത് മാത്രം കണ്ട് അതിനോട് റിയാക്റ്റ് ചെയ്യുന്നത് അതൊരു വേൾഡിലി ഒരു അറിവ് മാത്രമാണ്. പക്ഷെ ജ്ഞാനമുള്ളവർ അതിനപ്പുറം കാണാൻ ശ്രമിക്കും. ഒരു ദുഃഖത്തിൻ്റെ അപ്പുറം, ഒരു വേദനയുടെ അപ്പുറം, ഒരു സങ്കടത്തിൻ്റെ അപ്പുറം കാണാൻ അവർക്ക് പ്രകാശമുണ്ടാകും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് നമ്മുടെ പാരൻസിനൊക്കെ, നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അതാണ്. ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു അവർക്ക്, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ഈ വീടിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ഭർത്താവ് ഇങ്ങനെ പെരുമാറുമ്പോഴും, നമ്മുടെ അപ്പൻ ഇങ്ങനെ പെരുമാറുമ്പോഴും, വീട്ടിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ അവരതിനപ്പുറത്തെന്തോ കണ്ടിരുന്നു എന്നതുപോലെയല്ലേ അവർ പലരും ജീവിച്ചത്? ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അതിനപ്പുറത്തേക്ക് കാണാൻ എന്തോ ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അവർ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഇവിടെ തന്നെ പല സമയത്ത് എൻ്റെ അമ്മച്ചിയെക്കുറിച്ച്
പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ അമ്മച്ചിയുടെ അറിവ് കുറവിനെ പറ്റി ഞാൻ ഒരു സമയത്തൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ വിദ്യാഭ്യാസമില്ല, വേണ്ടത്ര അറിവില്ല, എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരുടെ വിദ്യാഭ്യാസം വെച്ച് നോക്കുമ്പോൾ വലിയ വിവരമില്ല. പക്ഷേ എനിക്ക് പിന്നീട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, എൻ്റെ അമ്മയ്ക്കൊരു ജ്ഞാനം ഉണ്ടായിരുന്നു മക്കൾക്ക് എന്താണ് ഏറ്റവും വില പിടിച്ചത് കൊടുക്കേണ്ടത്, കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെ പില്ലർ എന്താണ്, തലമുറകളോളം നിലനിൽക്കുന്ന അനുഗ്രഹം എന്താണ്. ഞാൻ ഈ ധ്യാനത്തിന് മുമ്പ് ഈ അമ്മ മേരി എന്ന പാട്ട് പാടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചി ഓർത്തു. നോമ്പുകാലത്ത് വീട്ടിൽ പുത്തൻപാന പാടുമ്പോൾ അമ്മ കന്യ മണി തൻ്റെ നിർമ്മലതു കങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും. നോമ്പിൽ അവസാന നാളുകളിലൊക്കെ ഇങ്ങനെ പാന പാടുമ്പോൾ ഈ അമ്മ ഈ പാട്ട് പാടിയപ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഒരു പ്രത്യേക ഒരു മ്യൂസിക്കൽ തെറാപ്പി തരികയായിരുന്നു. ആ പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈകുന്നേരം വീട്ടിലിരുന്ന് ഇങ്ങനെ പാടുകയാണ്. ബൈബിള് വായിക്കുക പാടുക, ബൈബിള് വായിക്കുക പാടുക, ഇങ്ങനെ ആവർത്തിച്ച് ബൈബിള് വായിച്ച് പാടിയപ്പോൾ അന്നത്തെ ഞങ്ങളുടെ കൂട്ടുകാർ പലരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്താണ് ഈ വീട്ടിൽ മാത്രം ഇത്രയും പ്രാർത്ഥന എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ ചോദിക്കുന്ന പോലെ, ഓ ഈ വീട്ടിലാണല്ലോ പ്രാർത്ഥനയ്ക്ക് നീളം കൂടുതൽ, കൊന്ത കഴിഞ്ഞ് വേറൊരു പ്രാർത്ഥന, അതിന് മുമ്പ് നിന്നൊരു പ്രാർത്ഥന, പിന്നെ മുട്ടുകുത്തിയൊരു പ്രാർത്ഥന എന്നൊക്കെ പിള്ളേർ ചോദിക്കും. ചിലപ്പോൾ ഈ പള്ളിയിൽ മാത്രം എന്നാണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു അനുഗ്രഹമുണ്ട്. ഇതിൻ്റെ പുറകിലെല്ലാം സ്വർഗത്തിൻ്റെ ഒരു അനുഗ്രഹം വന്ന് വീഴുന്നുണ്ട്. ഹാലേലുയ, ഉറക്കെ പറഞ്ഞേ ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ദൈവീക വഴിയിലൂടെ മക്കളെ കുടുംബത്തെ നടത്താൻ ഈ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ലോകത്തിൻ്റെ അറിവല്ലത്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ജ്ഞാനം. യോഹന്നാന് ഈ ജ്ഞാനമുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് ഈ ജ്ഞാനമുണ്ടായിരുന്നു. ഈ ജ്ഞാനം കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അന്നുവരെ യഹൂദ പാരമ്പര്യത്തിൽ അനേകം യുവതികൾ ഞാനായിരിക്കുമോ രക്ഷകൻ്റെ അമ്മയെന്ന് കാത്തിരുന്നപ്പോൾ ഈ രക്ഷകൻ്റെ അമ്മ ഞാനാണെന്ന് തിരിച്ചറിയാനും ഗബ്രിയേൽ ദൂതൻ്റെ മംഗളവാർത്തയോട് ആമേൻ പറയാനും ധൈര്യമുണ്ടായ ഒരു പെൺകുട്ടി, ഒരു യുവതി. നിസ്സാര കാര്യമല്ലത്, ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഈ ഫോൺ ഓണാക്കി റേഞ്ച് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ഫോണിലേക്ക് കോള് വരുന്നത് അല്ലേ. ഫോണുണ്ട്, വില പിടിച്ച ഫോണാണ്, എപ്പോഴും ഓഫാണ്, ഫുൾ ടൈം ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ആര് വിളിച്ചാലും മാർപ്പാപ്പ വിളിച്ചാലും നമ്മളെ കിട്ടില്ല. ആ നാട്ടിലെ ഒരുപാട് യുവതികളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, ചിലരുടെ ഫോൺ ഓഫായിരുന്നു, ചിലരുടെ ഫോൺ എപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. സ്വർഗത്തിൻ്റെ റേഞ്ചുള്ള സ്ഥലത്ത് എപ്പോഴും നിന്ന മറിയത്തിൻ്റെ മേൽ ഗബ്രിയേൽ ദൂതൻ്റെ അരുളപ്പാട് വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ റേഞ്ചുള്ള സ്ഥലത്തേക്ക് നിർത്താൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് ജ്ഞാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വഴി. ഈ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൻ്റെ വലിയ പാഠമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പല സ്ഥലത്ത് കുർബാനയ്ക്ക് പോയപ്പോൾ ചില പിള്ളേർ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ക്ലെമൻ്റ് അച്ഛനും റോയ് അച്ഛനൊക്കെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും, കുറേ നാളായിട്ട് ആലോചിക്കുന്നതാണ്. ഫെബ്രുവരിയിൽ അവർക്ക് വേണ്ടി ഒരു വൊക്കേഷൻ ക്യാമ്പ് നടത്താനായിട്ട് നമ്മൾ നോക്കുകയാണ്. ദൈവീക പരിസരങ്ങളിൽ, പ്രാർത്ഥനയുടെ പരിസരങ്ങളിൽ, ആത്മീയ ഉണർവുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ നിർത്തുമ്പോൾ ഇവർക്ക് ജ്ഞാനം ലഭിക്കും. നമ്മുടെ വീട്ടിൽ എന്ത് അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? വീട്ടിൽ അപ്പനും അമ്മയും എപ്പോഴും വഴക്കിടുകയാണെങ്കിൽ അവരന്തരീക്ഷത്തിലുള്ളത് വഴക്കിൻ്റെ ഒരു സ്പിരിറ്റാണ്. കുട്ടികളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കലഹത്തിൻ്റെ എയറാണ്.
നിങ്ങളവിടെ കിടന്നിങ്ങനെ നിരാശപ്പെട്ട് അയ്യോ പത്തേ പോയേ കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാവിട്ട് കരഞ്ഞാലോ? കുട്ടികൾക്കും അയ്യോ പത്തേ എന്ന് അവരും ഇങ്ങനെ ആദി പിടിച്ചുകൊണ്ടിരിക്കും. മറിച്ച് ആ ഒരു പരിസരം, ഹോം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറല്ല, ഇറ്റ്സ് എ സിറ്റുവേഷൻ അല്ലേ? അതൊരു ഒരു സിറ്റുവേഷനാണ്, ഒരു അന്തരീക്ഷമാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം എന്തിൻ്റെയാണ്? നിങ്ങൾ വീട്ടിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുന്നുണ്ട്, മനസ്സിലായില്ലെങ്കിലും അതവരുടെ ഹൃദയത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് ഒരുപക്ഷെ സഭയെ പറ്റി നല്ലത് പറയുമ്പോൾ, വൈദികരെ പറ്റി നല്ലത് പറയുമ്പോൾ, ഈശോയെ പറ്റി നല്ലത് പറയുമ്പോൾ, മറ്റുള്ളവരെ പറ്റി നല്ലത് പറയുമ്പോൾ, നമ്മുടെ അപ്പനെയും അമ്മയെയും പറ്റി നല്ലത് പറയുമ്പോൾ, മക്കളിലേക്ക് ഒരു പാഠം വേവ്സായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ അയർലൻഡിൽ തന്നെയുള്ള ഒരു ഫാമിലി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവരുടെ മകൻ, അവൻ യൂത്താണ്, അവനോട് അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു, എടാ നീ പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഓൾഡ് ഏജ് ഹോമിൽ പോണത്? ഞാൻ നിങ്ങളെ നോക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി, ഇവനിന്ന് അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവൻ പറഞ്ഞ അതാണ്, അവൻ അമ്മ അപ്പനമ്മ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ നോക്കുന്നത്? അങ്ങനെ എന്താ നിനക്ക് കേട്ട് പറയാൻ കാരണം? അപ്പോൾ ഇവരിവരുടെ അമ്മയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അമ്മയെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നതും നോക്കുന്നതും ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഞങ്ങളെ നോക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മമ്മിയെ പപ്പയെ എത്ര നന്നായിട്ടാണ് സ്നേഹിക്കുന്നത്, എത്ര നന്നായിട്ടാണ് അവരോട് പെരുമാറുന്നത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് പ്രസംഗം ഒത്തിരി ആവശ്യമില്ല. നമ്മളെടുക്കുന്ന നിലപാടുകൾ, നമ്മളുടെ ചിന്തകളൊക്കെയാണ് മക്കളിലേക്ക് ചെല്ലുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് മണിക്കൂറുകൾ വചനപ്രഘോഷണം കണ്ടില്ലേൽ പോലും, കണ്ട നല്ലതാണ്, നമ്മളുടെ നിലപാടുകളാണ് മക്കളെ നമ്മുടെ പ്രാർത്ഥനാ മണിക്കൂറുകളേക്കാളും ഒരുപക്ഷെ സ്വാധീനിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ്റെ അനിയനോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പന് മരുന്ന്, അപ്പൂപ്പന് മരുന്ന് മേടിച്ചു കൊടുത്തതിൻ്റെ കണക്ക് എഴുതിക്കൊണ്ട് അപ്പൻ്റെ അനിയൻ അപ്പച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും പൈസയ്ക്ക് അപ്പന് മരുന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ അവനോട്, അവനെ ഈ ചേട്ടനെ അനിയനെ നോക്കിയിട്ട് അല്പം പുച്ഛത്തോടെ പറഞ്ഞു, എടാ നാണമാകില്ലേ നിനക്ക് അപ്പന് മരുന്ന് മേടിച്ചതിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ? എനിക്ക് എൻ്റെ അപ്പച്ചനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. ഒരു ഒരു ഭയങ്കര ഗോൾഡൻ മൊമെൻ്റ് ആണത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും ഫോണിലൂടെ പറയുന്നതും നിങ്ങൾ മറ്റുള്ളവരെ കരുണയോടെ നോക്കുന്നതൊക്കെ നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണ്. റോമിൽ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്, ഒരുപാട് ഫാമിലി ഉണ്ട്. ഞാൻ അവിടെ ഓർക്കുകയാണ്, ഒരിക്കൽ യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, എവേ ഇറ്റലി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇറ്റലി ഒരു സ്ഥലത്ത് നടക്കുകയാണ്. അപ്പോൾ ഒരു 45-50 പിള്ളേരുണ്ട്. അപ്പോൾ അതിൽ വന്നൊരു പയ്യൻ, അവൻ ചെയ്യുന്നൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. അവനിപ്പോൾ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുകയാണ്, ഉടനെ അവൻ ഒരു കുപ്പി വെള്ളവും ഗ്ലാസ്സുമായിട്ട് ചെല്ലും, അച്ഛാ വെള്ളം വേണോ, ഒഴിച്ചു കൊടുക്കും. കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും അവനൊരു കുപ്പി വെള്ളവും ഗ്ലാസ്സും, അച്ഛാ വെള്ളം വേണോ, അച്ഛൻ ടയേർഡായോ, അച്ഛ കസേര ഇടണോ, എന്താണെന്നറിയോ, ഇവനെ ഇവിടെ ആരും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവൻ്റെ അപ്പൻ്റെ പണി ഇതായിരുന്നു. ഇവൻ്റെ അപ്പൻ അവിടെ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ധ്യാനം നടന്നാലും അച്ഛ എന്തെങ്കിലും പ്രോഗ്രാം പള്ളിയുടെ നടന്നാലും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നത് ഇവൻ കണ്ടിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവൻ ആദ്യമായിട്ടാണ് ഒരു യൂത്ത് പ്രോഗ്രാമിന് വരുന്നത്, പക്ഷേ ഇവനാ ജ്ഞാനമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരപ്പെടുന്ന ഒരു ശീലമാണ്. നമ്മളതുകൊണ്ട് ഓർക്കണം, നമ്മുടെ മക്കൾക്ക് നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ നമ്മുടെ മക്കളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന ഉപദേശത്തെക്കാളും നിങ്ങളുടെ വീടിൻ്റെ അകത്തുള്ള ആ അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ കിടന്ന് നല്ലത് ചിന്തിച്ചാൽ അത് മക്കളിലേക്ക് നന്മയായി പോകും. നിങ്ങൾ അവിടെ കിടന്ന് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഉള്ളിൽ ചിന്തിച്ചാൽ അതവരിലേക്ക് പോകും. നിങ്ങൾ കരുണയോടെ മറ്റുള്ളവരെ നോക്കിയാൽ അതവരിലേക്ക് പോകും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയ.
എനിക്കറിയാവുന്ന മാൾട്ടയിലുള്ള ഒരു ഫാമിലി ഉണ്ട് ഞാൻ 4.5 വർഷക്കാലം മാൾട്ടയിൽ ഇടവക സമൂഹത്തിന്റെ വികാരിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ആ വീട്ടിലാണ് കിടന്നിട്ടുള്ളത് കാരണം നമുക്ക് വേറെ സൗകര്യങ്ങളില്ല പിന്നെ അവിടെ പിള്ളേർ ഒരുമിച്ച് 5-6 പേര് താമസിക്കുന്ന ഹോസ്റ്റൽ പോലെയുള്ള സ്ഥലത്തേം കിടന്നിട്ടുണ്ട് ആദ്യം അവിടെ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ആകെ 100 പേരാണ് കുർബാനയ്ക്കുള്ളത് ഇന്നത് 3000-ത്തോളം പേരുണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ഒരു സഹോദരൻ എന്നോട് പറയായിരുന്നു അച്ഛാ നമ്മുടെ ദേവാലയത്തിന് വേണ്ടി പള്ളിക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തു വേണേലും ഞാൻ ചെയ്യും ഞാൻ സമ്പന്നനല്ല എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കടമുണ്ട് സ്വന്തമായിട്ട് വീടില്ല പക്ഷേ ദൈവത്തിന് കൊടുക്കുന്നതൊന്നും നഷ്ടമല്ല അത് അനുഗ്രഹമാണെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഇവിടെ അച്ഛൻ എപ്പോൾ വന്നാലും അച്ഛനിവിടെ താമസിക്കാം ഇന്ന് അവിടെ പുതിയ വികാരിയച്ഛൻ വന്നപ്പോൾ അദ്ദേഹം ഒരു കെട്ടിടം പണിതപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ഇടവകയ്ക്ക് അദ്ദേഹം എഴുതി കൊടുത്തു അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടെ ഒരു പള്ളി പണിയണമെന്നുള്ളത് അദ്ദേഹത്തിന് കുറച്ച് പണിക്കാരുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ട് ഇപ്പോഴും എനിക്കറിയാം പക്ഷെ അദ്ദേഹം പറയാം എനിക്കൊരു ഒരു കുറച്ച് സെൻറ് സ്ഥലം കിട്ടിയാൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു പള്ളി ഞാൻ പണിതിരിക്കും പിന്നെ ഞാനൊരു വീട് പണിയും എൻ്റെ വീട് വലുതാകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ ആലയം ഏറ്റവും മനോഹരമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ വലിയ പള്ളികളൊക്കെ പണിയാറുണ്ട് അല്ലേ പക്ഷെ ഒരുപാട് പണം ദൂർത്തടിച്ച് ഭയങ്കര മോടിയിൽ പണിതില്ലേലും നമ്മുടെ നാട്ടിലെ ചില പള്ളികളൊക്കെ ഇത്തിരി നല്ല രസമായിട്ട് പണിയണം നമ്മൾ വീട് പണിയും അങ്ങനെയല്ല ചെയ്യുന്നത് ഒരിക്കലും താമസിക്കാത്ത വീടിന് വേണ്ടി എത്ര കാശാണ് നമ്മൾ മുടക്കിയിട്ടുള്ളത് മാസത്തിൽ ഒരിക്കൽ അടിച്ചു വാരാൻ വന്ന ചേച്ചിക്ക് കൊടുക്കണ കാശ് കൂട്ടി വെച്ചെങ്കിൽ പലരെയും നമുക്ക് സഹായിക്കുമായിരുന്നു കുറേ വീടുകൾ ഞാൻ പറഞ്ഞത് ദൂർത്തടിക്കണമെന്നല്ല മനോഹര ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ ആ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രത്യേക സ്വഭാവമാണ് അവർക്ക് ഞാനീ പറഞ്ഞത് നമ്മളുടെ നിലപാടുകളാണ് നമ്മൾ മോനെ ഇത് ചെയ്യട ഉപദേശം ടോക്ക് എല്ലാം വെച്ചു കൊടുക്കലല്ല ഇവൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ച് ഇപ്പം ശരിയാക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും വിളിച്ചവനെ അങ്ങനെ പുറമേ നിന്ന് ഒരുപാട് ഉപദേശം കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ വീടിൻ്റെ അകത്തുള്ള അന്തരീക്ഷം കുറേ കൂടി സ്നേഹത്തിൻ്റെ കൃപയുടെ ആകണം ഞാനിവിടെ വരും വന്നപ്പോൾ ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു എല്ലാ മാസ് സെൻ്ററുകളിലും ചെല്ലുമ്പോൾ എന്തോരം ഫാമിലീസ് ആളുകളാണ് കമ്മിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ എല്ലാ ക്രമീകരണങ്ങൾക്കും എന്തൊരു സമർപ്പണമാണ് നിങ്ങളീ ചെയ്യുന്നത് സ്നേഹമാണ് ദാനമല്ല ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് ബ്രദറായിട്ട് പഠിക്കാൻ വരുന്ന സമയത്ത് പോക്കറ്റ് മണി ഇല്ല അപ്പോൾ ജോലി ചെയ്ത് പോക്കറ്റ് മണി കണ്ടുപിടിക്കണം അതിനാണ് BMW കഥയെ പറഞ്ഞത് ജോലിക്ക് പോയത് അപ്പോൾ ആദ്യം വന്നിറങ്ങുമ്പോൾ വലിയ പൈസയൊന്നും കയ്യിലില്ല ഒരച്ഛൻ എനിക്ക് 50 യൂറോ എടുത്ത് തന്നു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മലയാളികൾ പറയണ പോലെ അയ്യോ അച്ഛൻ എനിക്ക് വേണ്ട നമുക്ക് സത്യത്തിൽ വേണം എങ്കിലും നമ്മൾ പറയില്ലേ ഫോർമാലിറ്റിക്ക് അച്ഛോ എനിക്ക് വേണ്ട അച്ഛ അപ്പം അച്ഛൻ പറഞ്ഞു എടാ നീ അങ്ങനെ വലിയ വെയിറ്റ് നിടേണ്ട കാര്യമില്ല ഞാൻ ഈ 50 യൂറോ നിനക്ക് തരുന്നത് ഞാൻ ഭയങ്കര സമ്പന്നനായതുകൊണ്ടല്ല ഞാൻ സ്റ്റുഡൻ്റാണ് പഠിക്കാൻ വന്നിട്ടുള്ളൂ നിന്നെപ്പോലെ എൻ്റെ ഉള്ളതിൽ നിന്ന് 50 യൂറോ ഞാൻ നിനക്ക് തരാണ് ഒരുപാട് യൂറോ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ നിനക്ക് തരുന്നത് ദാനമാണ് പക്ഷേ എൻ്റെ ഞെരുക്കത്തിൽ നിന്ന് ഞാൻ നിനക്ക് തരുന്നത് സ്നേഹമാണ് നമ്മൾ ആരും ദൈവത്തിന് ദാനം കൊടുക്കേണ്ട കാര്യമില്ല ഒരു കാര്യത്തിലും ദൈവത്തിനെന്നല്ല മനുഷ്യർക്ക് ആർക്ക് നമ്മൾ ദാനം കൊടുക്കരുത് സ്നേഹം കൊടുക്കണം ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടിട്ടില്ലേ സ്നേഹം കുരിശിൻ്റെ യാത്രയിലും ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് അവർക്ക് കൊടുത്ത ഉപദേശം എന്താണ് നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണം മക്കളെ ശ്രദ്ധിക്കണമെന്ന് ഉപദേശം കൊടുത്തു ആ വലിയ ദുഃഖത്തിൻ്റെ നിമിഷത്തിലും ഒരുപക്ഷെ കുരിശിൻ്റെ വഴിയിൽ ഈശോ കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം പോലും മക്കളെ പറ്റിയുള്ളതാണ് മക്കളെയോർത്ത് കരയുന്ന അമ്മമാർ വേണം മക്കളെ ശ്രദ്ധിക്കുന്ന അമ്മമാർ വേണം
മക്കളുടെ കൂടെ ഇരിക്കുന്ന അപ്പനമ്മമാര് വേണം. അങ്ങനെ ജ്ഞാനം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ നടക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. ആട് കൂട്ടം തെറ്റിപ്പോയത് അജ്ഞത കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്, നമ്മൾ വഴിതെറ്റിപ്പോകുന്നത് പ്രകാശമില്ലാത്തത് കൊണ്ടാണ്. ജ്ഞാനമുള്ളവന് നടക്കേണ്ട വഴിയറിയാം. ജ്ഞാനമുള്ളവന് പറയേണ്ടത് എന്തെന്നറിയാം. ജ്ഞാനമുള്ളവൻ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അവനറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കെന്തിനാണ് പ്രയോറിറ്റി, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എന്തിനാണ് നമ്മൾ വില കൽപ്പിക്കുന്നത്, എന്തിനെയാണ് വില കുറച്ച് കാണുന്നത്. ഒരു വലിയ വലിയ ആത്മാവിൻ്റെ ശക്തി ഈ സമൂഹത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ജ്ഞാനം എനിക്ക് നിങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അനാവശ്യ കാര്യങ്ങളുടെ പുറകെ നമ്മുടെ ഊർജം പോകുന്നത് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. പാപസുഖങ്ങളുടെ പുറകെ ഹൃദയം ചരിക്കുന്നത് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തത് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തത് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ഹൃദയം തുറന്ന് ഈശോയെ എന്ന് വിളിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ നിറയട്ടെ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചേ, അധരം തുറന്ന് പ്രാർത്ഥിച്ചേ. നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ഈശോയെ എന്ന് വിളിക്കാൻ മടി വേണ്ട, ക്ഷീണം വേണ്ട. ഈശോയെ ആരാധിക്കുമ്പോൾ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു കൃപയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, യേശുവേ നന്ദി, ദൈവമേ ആരാധന, ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പടമോ മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. കിട്ടിയോ? വാക്കുകൾ കിട്ടിയോ എന്ന് പറഞ്ഞേ. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ വന്നത് എവിടെയാ? എവിടെയാ? ഈശോയുടെ മാമോദീസയുടെ വേളയിലല്ലേ? ഇന്നലെ ദനഹാ തിരുനാളായിരുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. ഇറ്റലിയിൽ ലവേർണ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ലവേർണ. അസീസിയിലെ ഫ്രാൻസിസ് മാസത്തിൽ 6 മാസം പ്രാർത്ഥിച്ച മലയാണ്. പഞ്ചക്ഷതം ഉണ്ടായത് അവിടെ വെച്ചാണ്, തിരുമുറിവുകൾ ഉണ്ടായത് അവിടെ. ഇപ്പോഴതിൻ്റെ പള്ളിയുണ്ട്. ഞാൻ അവിടെ 2 പ്രാവശ്യം അവിടെ മലയാളി സിസ്റ്റേഴ്സിനെ മലയുടെ മുകളിൽ അവിടെ ധ്യാനം നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു മനോഹരമായ ബസലിക്കലൊരു പടമുണ്ട്, ഗബ്രിയൽ മാലാഖ. പരിശുദ്ധയമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പറന്നു വരുന്നൊരു പടമുണ്ട്. അപ്പം മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. നമ്മുടെ ആത്മാവിന് ചില്ലകളുണ്ടെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ആത്മാവിൻ ചില്ലകളിൽ ഇങ്ങനെ പറന്ന് ചേക്കേറി ഇങ്ങനെ വീശും. വീശുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്. ആ കാറ്റെന്താണ്? വിശുദ്ധിയുടെ കാറ്റാണ്. പ്രാവ് ഇങ്ങനെ കുറുകും അല്ലെ, കുറുകുറു എന്ന് പറഞ്ഞ് കുറുകും. ഈ കുറുകലിലുള്ളത് വിശുദ്ധിയുടെ പാട്ടാണ്. അപ്പം ഇങ്ങനെ പ്രാവ് ഇങ്ങനെ ചിറകടിക്കുന്ന സമയം നമ്മുടെ ആത്മാവിൻ്റെ മുകളിൽ ദുഃഖത്തിൻ്റെ, നിരാശയുടെ,
പാപത്തിൻ്റെ ഇങ്ങനെ ചാരം കിടപ്പുണ്ട്. ഈ ചാരത്തിൻ്റെ അടിയിലാണ് എന്തുള്ളത്? നമ്മളെ അടുപ്പിൽ ചാരത്തിൻ്റെ അടിയിൽ എന്തുള്ളത്? പാത്രമോ കനൽ. ഇങ്ങനെ ചാരം ഊതി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കനലിങ്ങനെ ആളിക്കത്തും. അതാണ് നിൻ്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്. ഇത് എങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്കറിയത്തില്ല. ഒരു രാത്രിയിൽ ഒരു വെളിപാടുണ്ടായി. പാത്മോസ് ദ്വീപിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇതാണ്. മാടപ്പിറാവിനെ പോലെ ഞാൻ അതിനുമുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പ്രാവിങ്ങനെ ചിറകി അടിച്ച് നമ്മുടെ ആത്മാവിന് ചില്ലയിൽ ചേക്കേറുന്നു, അവിടെ ഇരുന്ന് ഇങ്ങനെ വീശുന്നു. അപ്പോൾ ആ കാറ്റിൽ വിശുദ്ധിയുടെ കാറ്റ്, കുറുകലിൽ വിശുദ്ധിയുടെ പാട്ട്, ചാരം മൂടിയ കനലുകൾക്ക് മീതെ വീശുമ്പോൾ പാപം നീങ്ങി, ദുഃഖം നീങ്ങി, ആത്മാവിൻ്റെ കൃപയുടെ കനലുകൾ ഇങ്ങനെ ആളിക്കത്തും. ഓക്കെ, നമുക്ക് ഏറ്റുപാടണം. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ എന്ന് പറഞ്ഞേ. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മൾ ധ്യാനിച്ചാലും കിട്ടാത്തൊരു അനുഗ്രഹം നാല് വരി പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടും. ഒരിക്കൽ ഡാനിയൽ പോണതിൽ ചെന്നോട് പറഞ്ഞു, പിന്നെ ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ പ്രസംഗം പറഞ്ഞാലും ഒരനുഭവം കിട്ടിയേക്കാം, പക്ഷെ ഒരു പാട്ട്, അഞ്ച് മിനിറ്റിൻ്റെ പാട്ട് ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും ഭയങ്കര അനുഭവമാണ്. അപ്പം എന്നോട് അച്ഛൻ പറയും, ഞാൻ എന്തെങ്കിലും എനിക്ക് ഈ ഒരു അസ്വസ്ഥത വന്നാൽ ഞാൻ അച്ഛൻ്റെ ചില പാട്ടുകൾ കേൾക്കും, ക്രൂശിതനെ ഉദ്ധിതനെ, അല്ലെങ്കിൽ ഈശോയെ നിൻ്റെ വിലുതിരാ രക്തം, ഇങ്ങനെ ഏതെങ്കിലും ചില പാട്ടുകൾ കേൾക്കും, പെട്ടെന്ന് ആത്മാവ് ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. വിശ്വാസത്തോടെ പാടണം, വിശ്വാസത്തോടെ കേട്ടോ. ഈ സമയത്ത് കർത്താവ് മാർക്കിടാൻ ഇരിപ്പുണ്ടെന്ന് ഓർത്ത് പാടണം. കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, കോമ്പറ്റീഷന് പാടുമ്പോൾ കടകടയെന്ന് പാടും, പള്ളിയിൽ വരുമ്പോൾ ഗുണു ഗുണുന്ന് പാടും. ചില പിള്ളേർ, ഇവിടുത്തെ പിള്ളേർ നല്ല പിള്ളേരാണ്, ചില രാജ്യങ്ങളിലെ പിള്ളേരുണ്ട്, മത്സരത്തിന് കൊടകൊടകൊടാന്ന് പാടും, പള്ളിയിൽ നിന്ന് ഗുണു ഗുണ 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 ഏതാണ്ട് ഈ വാഴ ഇങ്ങനെ ഒടിഞ്ഞിരിക്കണ പോലെ ആയിരിക്കും പാടുന്നത് ചില രാജ്യങ്ങളിലെ കുട്ടികൾ. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്, അവർ മത്സരത്തിന് പാടുന്നതിനേക്കാളും നന്നായിട്ടാണ് പള്ളിയിൽ പാടുന്നത്. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് ഇത് കാർന്നോമാർക്കും ഈ നിയമം ബാധകമാണ്. ഇപ്പടി കിട്ടിയോ? നന്നായിട്ട് പാടിയ 1000 യൂറോ ഇപ്പം കിട്ടും എന്ന രീതിയിൽ പാടിക്കൊള്ളണം. ചില ആളുകൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കുട്ടപ്പനായിട്ട് ഭയങ്കര സ്മാർട്ടായിട്ട് പോയി നിൽക്കും, കാരണം അത് ജോലി കിട്ടേണ്ട കാര്യമാണേ. പള്ളിയിൽ വന്ന് എവിടെയെങ്കിലും ഏതാണ്ട് മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ചില ആളുകൾ നിൽക്കും. ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ്, അങ്ങനെ ചില രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പാടാം. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പടമെല്ലാവരും മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പാവന റൂഹായേ, പാരിൻ്റെ റൂഹായേ, ആത്മാവിൻ മധുരമാ വിരുന്നു കാരാ പടം. പാവന റൂഹായേ, പാരിൻ്റെ റൂഹായേ, ആത്മാവിൻ മധുരമാ വിരുന്നു കാരാ പടം. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു, ഒരുമിച്ച് പാടാം. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീ
കർത്താവിനെ പോൽ പടികേ ആത്മാവിൻ ചില്ലകളിൽ പടികേ ആത്മാവിൻ ചേക്കേറി വീശണമേ പാവന രൂഹായേ പാവന രൂഹായേ ആത്മാവിൻ മധുരമാം വീരുന്നു കാരാ ചില്ലകളിൽ ചേക്കേറി വീശണമേ നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ് നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ് നിന്റെ കുറുകളിൽ എന്നും കേൾപ്പും സ്നേഹത്തിൻ പാട്ട് നിന്റെ കുറുകളിൽ എന്നും കേൾപ്പു സ്നേഹത്തിൻ പാട്ട് നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ പാട്ട് നിന്റെ കുറുകളിൽ എന്നും കേൾപ്പു സ്നേഹത്തിൻ പാട്ട് ചാരം മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ പാപം നീങ്ങിയ ആത്മാവിൽ തീ ജ്വാലകൾ ഉയരട്ടെ പാപം നീങ്ങിയ ആത്മാവിൽ തീ ജ്വാലകൾ ഉയരട്ടെ പാപം നീങ്ങിയ ആത്മാവിൽ തീ ജ്വാലകൾ ഉയരട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ നമ്മളെന്തോരും ടോക്കുകൾ കേട്ടാലും എന്തോരും പുസ്തകങ്ങൾ വായിച്ചാലും ആരൊക്കെ നമ്മൾ ഉപദേശിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പറ്റൂ ഹാലേലുയാ ദൈവത്തിൻ്റെ മനസ്സറിയാൻ ആരൊക്കെ നമ്മൾ ഉപദേശിച്ചാലും ഏതൊക്കെ പുസ്തകം വായിച്ചാലും പൗലോസ് ശ്ലീഹ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവനാണ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നത് ഹാലേലുയാ ആഭാ പിതാവേ എന്ന് പിതാവായ ദൈവത്തെ അപ്പനായി കാണാൻ പരിശുദ്ധാത്മാവുള്ളവനെ സാധിക്കുമെന്ന് ശ്ലീഹ പറയുന്നു ഹാലേലുയാ ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരാത്തതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ചേ ഹാലേലുയാ ഹാലേലുയാ ശക്തിയോടെ സ്തുതിക്കട്ടെ ദൈവശക്തി നിറയട്ടെ ദൈവകൃപ നിറയട്ടെ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ ഹാലേലുയാ 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 ദൈവകൃപ ഒഴുകട്ടെ ദൈവസ്നേഹം നിറയട്ടെ ഹാലേലുയാ 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 യേശുവേ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന 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 ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിയിലും ഈ സമയം ഓൺലൈനിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിലും പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ ഹാലേലുയ യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ സ്തുതി ഹാലേലുയ പ്രൈസ് ദ ലോർഡ് ഹാലേലുയ ഇരിക്കാം കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് അനേകം എന്ന് പറയേണ്ട ഒരു 10-15 വർഷങ്ങളായിട്ട് യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട് എങ്ങനെയാണ് ഇവരെ പിടിക്കാൻ പറ്റുക ഇവരെങ്ങനെയാണ് ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുക അതിനൊറ്റ കാര്യമാണ് വേണ്ടത് നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ നമുക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും എനിക്ക് കുറച്ചൊക്കെ യൂത്തിനോട് ഭയങ്കര സ്നേഹമാണ് മുതിർന്നവരോട് സ്നേഹമുണ്ട് എന്നാലും
യുവജനങ്ങളോടൊരു വലിയ കരുണയും സ്നേഹവും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സത്യത്തിൽ അവരെല്ലാവരും പാവങ്ങളാണ്, നല്ലവരാണ്. നമ്മൾ അവരെല്ലാം ചേർത്ത് പിടിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മതി. ഒട്ടും ജഡ്ജ്മെൻ്റിലല്ലാതെ അവരെ മനസ്സിലാക്കുക, സ്നേഹിക്കുക, ക്ഷമയോടെ അവരെ കേട്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, 100 പ്രാവശ്യം പറഞ്ഞാലും അനുസരിക്കില്ല ചിലപ്പോൾ. എന്നാലും സ്നേഹിക്കണം, ക്ഷമിക്കണം. സ്നേഹത്തോടെ കാത്തിരുന്നാൽ തിരിച്ചു വരാത്ത ഒരു മക്കളും നമ്മുടെ വീട്ടിലില്ല. സ്നേഹത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഏത് ദൂർത്തപുത്രനും തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയമില്ല. നമ്മുടെ വീടുകളിൽ അങ്ങനെയുള്ള അപ്പന്മാർ വേണം. സ്നേഹത്തോടെ, സ്നേഹമുണ്ടെന്ന് പുറത്ത് പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്നൊരു സ്നേഹം അവരിലേക്ക് ചെല്ലും, ഒരു കരുണ തോന്നും, അവരെ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം അവരിലും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ യൂറോപ്പിൽ യുവജനങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ പലരും നടത്താൻ നോക്കുന്നുണ്ട്. ജർമ്മനിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ജർമ്മൻ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അവിടുത്തെ യൂത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു, ഇവിടെ സ്ഥൈര്യലേപനം കൺഫേമേഷൻ വരെ പിള്ളേർ പള്ളിയിൽ ഇങ്ങനെ ഓൾട്ടർ സർവീസ് ആയിട്ട് വരും, പിന്നെ ഒരെണ്ണമില്ല. ഞങ്ങൾ കുറേ ഇറ്റങ്ങൾ മല കയറാൻ കൊണ്ടുപോവും, കളിക്കാൻ കൊണ്ടുപോവും, അങ്ങോട്ട് കൊണ്ടുപോവും, പക്ഷെ പള്ളിയിൽ വരില്ല, കുമ്പസാരിക്കില്ല, ബൈബിൾ അവർക്ക് കേൾക്കണ്ട. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ഇവരെ മലയിൽ കൊണ്ടുപോകുന്നത്? മല കാണിക്കാനാണോ? മലയിൽ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ ഓർക്കണം, പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയാൻ നിറയണേ എന്ന് പ്രാർത്ഥിക്കണം, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അച്ഛനും ആത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിക്കണം. എൻ്റെ പറയുള്ളവരെ, യൂറോപ്പിൽ ഒരുപക്ഷെ സംഭവിച്ചത് അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞാൽ, ബുദ്ധി കൊണ്ട് കുറേ പ്രോഗ്രാം, ഒരുപാട് പ്രോഗ്രാം പ്ലാൻ ചെയ്താലും ഒന്നും സംഭവിക്കില്ല. യുവജനങ്ങളെ വെറുതെ ഒരുമിപ്പിച്ച് നിർത്തി കുറേ പ്രോഗ്രാം ഇങ്ങനെ ഇട്ടുകൊടുത്താൽ അവരെങ്ങുത്തില്ല. പ്രോഗ്രാം കഴിഞ്ഞതോടെ എല്ലാം കെട്ടുപോകും. പക്ഷെ അവരെ ചെറുതായിട്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നാൽ കെട്ടുപോകില്ല. കെടാത്ത ഒരു തീ, മുൾപ്പടർപ്പിലെ ഒരു തീ പോലെ അവിടെ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, ചാമ്പലാകാൻ പറ്റാത്ത ഒരു തീ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ വീടുകളിലുള്ള മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ബൈബിൾ വായിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. ബൈബിൾ അല്ലേ, പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേട്ടവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുകൊണ്ട് കൊച്ചുനാൾ മുതൽ മക്കളോട് പറയണം, ബൈബിൾ വായിക്കാൻ പറയണം. അരമണിക്കൂർ ഉറക്കെ ബൈബിൾ വായിക്കുന്ന മക്കളുള്ള വീട് എനിക്കറിയാം. ഉറക്കെ വായിപ്പിക്കും, ബൈബിൾ ഉറക്കെ, ഒരു ദിവസം പോലും ഉറക്കില്ല അതിന്. ചില ശീലങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഫിലിപ്പിനെ പോലെ നഥാനിലിനോട് പറയാൻ തക്ക ചങ്കുറപ്പുള്ള അപ്പന്മാർ നമുക്ക് വേണം. വന്നു കാണുക, രക്ഷകനായ കർത്താവിനെ ഞാൻ കണ്ടു. അത് നിങ്ങൾക്ക് മാത്രമല്ല, അച്ഛന്മാരെ ഞങ്ങൾക്കും ബാധകമാണ്. ബോധ്യത്തോടെ ഞാൻ കണ്ട കർത്താവിനെ പറ്റി പറയുമ്പോൾ അത് വേറൊരുത്തൻ്റെ ഹൃദയത്തെ തുളച്ചു കയറും. ഫിലിപ്പ് നഥാനിലിനോട് പറഞ്ഞത് അതാണ്. നീ വന്നു കാണു, വന്നു കാണു, വന്നു കാണു. കുട്ടികളെ പള്ളിയിലേക്ക് വിളിക്കണം. നമ്മൾ ഒരു പ്രായം വരെ കുട്ടികൾക്ക് വേണ്ടത്ര ബുദ്ധിയില്ലെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ജ്ഞാനവുമില്ല, ഒന്നും തോന്നരുത് എന്നോട്, എന്നെ ഒന്നും ചെയ്യരുത് കേട്ടോ. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശിശുവിൻ്റെ ഹൃദയത്തിൽ ബോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. പൊട്ടത്തരം, പൊട്ടത്തരം എന്ന് വീട്ടിൽ പറഞ്ഞു കേട്ടില്ല അതിന്, പൊട്ടത്തരം. ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ശിക്ഷണം, നാളത്തെ ഒരു വടിയെടുത്ത് അടിക്കാനല്ല കേട്ടോ പറഞ്ഞത്, ശിക്ഷണം, കറക്ഷൻ കൊടുക്കണം, സ്നേഹത്തോടെ കൊടുക്കണം, വേണം. കാരണം ഒരു പ്രായം വരെ അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളെ ഭരിക്കേണ്ടത് കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങളുടെ ടൈം ടേബിളല്ല, കുഞ്ഞുങ്ങളുടെ ജോലിയല്ല, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ഭവനത്തെ ഭരിക്കേണ്ടത്. ഈ കൾച്ചറിലെ നല്ല കാര്യങ്ങളൊക്കെ നമുക്കെടുക്കാം, വളരുന്ന നല്ല സാഹചര്യങ്ങൾ പഠിക്കാം, ഒരു കുഴപ്പമില്ല.
ഇതിനിടയിൽ എൻ്റെ കുടുംബം ഞെങ്ങിപ്പോകരുത്. കുട്ടിയുടെ ടൈം ടേബിൾ പ്രകാരം, പയ്യൻ്റെ ടൈം ടേബിൾ പ്രകാരം അവൻ്റെ അങ്ങനെ ആകരുത്. അത് അപകടമാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ യൂത്തിൻ്റെ പ്രോഗ്രാമായിട്ട് ഞാൻ പോയപ്പോഴൊക്കെ കണ്ടതാണ്, യുവജനങ്ങളെല്ലാം ഭയങ്കര ബിസിയാണ്, ജോലി, വീക്കെൻഡ് മുഴുവൻ ജോലിയാണ്. 3-4 കൊല്ലം കഴിഞ്ഞാൽ ഇവർ മുഴുവൻ സമയം ജോലി എടുക്കേണ്ടവരാണ്, ഞായറാഴ്ചയും ജോലി എടുക്കേണ്ടവരാണ്. ഇപ്പോഴേ ബിസി ആയാൽ എന്തായിരിക്കും അവസ്ഥ? ജോലിക്ക് പോകേണ്ടെന്നോ വിടേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്, അതിനിടയിലും നിങ്ങളൊരു വരവരയ്ക്കണം. ചില കാര്യങ്ങൾക്ക് വ്യക്തത വേണം, കൃത്യത വേണം. ജോലിക്ക് പോക്കോ, പക്ഷെ ഞായറാഴ്ച നീ കുർബാനയ്ക്ക് പോകണം. യൂത്തിൻ്റെ പ്രോഗ്രാം ഒന്നും മിസ് ചെയ്ത് ജോലിക്ക് ഈ വീട്ടിൽ പോകുന്നില്ല. ഞാൻ അയർലൻഡിലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുട്ടികളിങ്ങനെ കുഞ്ഞായി വളരുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ അവരെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അയർലൻഡിലാണ് വളരുന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾ കേരളത്തിലല്ല ജീവിക്കുന്നതെന്ന് അപ്പന് അറിയാം, ഇവിടുത്തെ കൾച്ചർ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അപ്പനറിയാം, ഈ വീട്ടിൽ നിങ്ങൾ വളരുമ്പോൾ, ഈ വീട്ടിൽ നിങ്ങൾ വിശ്വാസത്തിൽ വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്കെടുക്കാം, പക്ഷേ ഈ വീട്ടിൽ ചില ടൈം ടേബിളുണ്ട്, കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. അത് സ്നേഹത്തോടെ അപ്പം പറയുമ്പോൾ സ്നേഹത്തോടെ നിങ്ങൾ കേൾക്കണം. ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, ഈ പിള്ളേർ വലുതായപ്പോഴും കുഞ്ഞുനാളിൽ തന്നെ കുട്ടികളുമായിട്ട് നമ്മളിങ്ങനെ ഡയലോഗ് വേണം എന്ന് ഓർത്ത് എല്ലാം അവർ ഒരു സ്ഥലത്തും വിടാതെ വെക്കുന്നതോ മുഴുവൻ കേരളമാക്കി വീട് മാറ്റുന്നതോ അതും ശരിയല്ല, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ചില കാര്യങ്ങളുമായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം, വ്യക്തത വേണം. നിങ്ങളുടെ നട്ടിൽ തുടക്കത്തിലേ വളഞ്ഞു പോയാൽ പിന്നെ അത് നിവരില്ല. വീട്ടിൽ അപ്പൻ വേണം, അപ്പൻ എല്ലാ വീട്ടിലും മാനിക്കപ്പെടണം. തിരുക്കുടുംബത്തിൽ ഒരപ്പൻ മാനിക്കപ്പെട്ടു, അതാണ് തിരുഹൃദയവും വിമല ഹൃദയവും തച്ചൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്നതുപോലെ ഈ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ അപ്പന്മാർ നിവർന്ന് തന്നെ നിൽക്കണം. അതിന് മക്കളും അമ്മയും ഭാര്യയും സഹായിക്കണം. അപ്പൻ നിവർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പന് നീതിബോധം വേണം. അർഹതപ്പെട്ടത് തിരുഹൃദയത്തിനും വിമല ഹൃദയത്തിനും കൊടുത്ത തച്ചനാണ് നീതിമാനായ യൗസേപ്പ്. ഭാര്യയ്ക്കും മക്കൾക്കും അർഹതപ്പെട്ട സമയം കൊടുക്കണം, അർഹതപ്പെട്ട ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ നിവർന്ന് നിൽക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളെ നമുക്ക് വ്യക്തമായ ചില കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങളൊരിക്കലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പാടില്ല. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായും വ്യക്തമായും പല കാര്യങ്ങൾ പറയണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, എല്ലാം വിശ്വാസം കൊടുത്തു, പ്രാർത്ഥിച്ചു, കാറ്റി എല്ലാം കൊടുത്ത മക്കളെല്ലാം പെർഫെക്റ്റാണെന്നല്ല ഇതിനർത്ഥം. ഒരു കാര്യം കറക്റ്റാണ്, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. തെറ്റും ശരിയും അവർക്കറിയാനുള്ള അവകാശമുണ്ട്. ചിലർ ചോദിക്കുക, അച്ഛാ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാണ്, നന്നായിട്ട് വളർത്തിയിട്ടും അവനെ കണ്ടില്ലേ. ഞാൻ പറയും, ചേച്ചി വീട്ടിലെ പശുവിനെ പറമ്പിലെ പ്ലാവിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ പശു എവിടം വരെ പോകും? കയറിൻ്റെ അത്രയും ദൂരെ പോകൂ. കെട്ടിയിട്ടുണ്ടെങ്കിൽ പശു തിരിച്ച് ഈ പ്ലാവിൻ്റെ കടയ്ക്ക് വരും. നിങ്ങളുടെ മക്കളെ അൾത്താരയിൽ കുടുംബ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ഇത്തിരി ഇങ്ങനെ ഓടി പുല്ലൊക്കെ തിന്നാൻ പോയിട്ടുണ്ടാവാം, ഡോണ്ട് വറി, പെർഫെക്ഷൻ അല്ലത്, എല്ലാം തികഞ്ഞ മക്കളൊന്നുമില്ല. ഇവർ കുസൃതി കാണിക്കും, ഇവർ കുറുമ്പ് കാണിക്കും. ഇവർക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയണം, അതാണ്. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് വലുതര ഉയർത്തി പറഞ്ഞേ ഹാലേലുയാ, സ്വരമുയർത്തി ഹാലേലുയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹാലേലുയാ. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും പണം വേണം. പക്ഷെ നമ്മുടെ മക്കൾ ഒരിക്കലും നമുക്ക് പണത്തോട് അമിതമായ താല്പര്യമുണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നരുത്. പണം ക്രയവിക്രയം ചെയ്യുമ്പോഴൊക്കെ
നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ജനറസ് ആകണം, കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, കുടുംബത്തിലുള്ളവരുടെ വിഷമങ്ങൾ കാണണം. അതൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠമാണത്. കുടുംബത്തോടൊപ്പം നിൽക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടാവണം. തീർച്ചയായിട്ടും ഇവിടേക്ക് നിങ്ങൾ താമസിക്കുമ്പോൾ രണ്ട് പേര് നെട്ടോട്ടം ഓടിയാലേ കാര്യങ്ങളൊക്കെ ശരിയാകൂ എന്നെനിക്കറിയാം. വീടിൻ്റെ വാടക, മേടിച്ച വീടിൻ്റെ ലോൺ, അല്ലെങ്കിൽ നാട്ടിലെ ബാധ്യതകളൊക്കെ നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് വരുന്ന ആദ്യ നാളുകളിലൊക്കെ ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജോലിയുടെ എണ്ണം കുറച്ചാലും കുഴപ്പമില്ല. മക്കളുടെ കൂടെ ഇരിക്കുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്നത്, അവരെ നോക്കി ചിരിക്കുന്നത്. ഞാൻ യൂറോപ്പിലൊരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ഒരു മകൻ പറയാണ്, അച്ഛാ എനിക്ക് 23 വയസ്സായി, എൻ്റെ അപ്പനെയും അമ്മയെയും ഒരുമിച്ച് ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടുള്ള സമയം വളരെ കുറവാണ്. ഞായറാഴ്ച ഒരല്പസമയമാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിലുള്ളത്. അപ്പൻ 4 മണിക്ക് എഴുന്നേറ്റ് പോകും, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വരും. അമ്മ ഉച്ച കഴിഞ്ഞൊരു സമയത്ത് പോകും, വേറൊരു സമയത്ത് വരും. ഞങ്ങൾ ആ സമയത്ത് പഠിക്കാനോ ജോലിക്ക് പോകും. ഞങ്ങളെല്ലാവരും കൂടുന്ന സമയം വളരെ കുറവാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള സമയം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ആമ്പിള്ളേരും പെൺപിള്ളേരൊക്കെ അവർ കാഴ്ചയിൽ ഇത്തിരി ഹൃത്തിക് റോഷനെ പോലെയൊക്കെ നടന്നാലും ഫ്രീക്കനായിട്ട് നടന്നാലും അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ലാളനയും സ്നേഹവും ശ്രദ്ധയും കൊതിക്കുന്നൊരു ഹൃദയമുണ്ടെന്ന് മറക്കരുത്. കഴിഞ്ഞ കുറേ നാളുകളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാ, പഞ്ചപാവങ്ങളാണ്. അമ്മ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം, ഡാഡി എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം, എൻ്റെ അടുത്തിരിക്കണം, എനിക്ക് ഡാഡിയുടെ മടിയിലൊന്ന് കിടക്കണം, മമ്മി എന്നെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. യേശുവേ നന്ദി. നമ്മൾ കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹാലേലുയാ, ഹാലേലുയാ. കർത്താവേ, വലിയൊരു കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഞങ്ങളുടെ യുവതി യുവാക്കളിലേക്ക് ഈ സമയം ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹാലേലുയാ, ഹാലേലുയാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരണം, കുഞ്ഞുങ്ങളിൽ നിറയണം, യുവതി യുവാക്കളിൽ നിറയണം. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ സ്വഭാവം ഒരു തൊട്ടാവാടി സ്വഭാവമായിരുന്നു. ആരെങ്കിലും എന്നെ നോക്കി ഒന്ന് കണ്ണു തുറപ്പിച്ച് നോക്കിയാൽ അവിടെ നിന്ന് കരയണ സ്വഭാവമായിരുന്നു എൻ്റേത്. എനിക്ക് എന്നെ തന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ഈ ചേട്ടന് ചൊറിയണ ഒരു അസുഖമുണ്ട്. ഈ ചൊറിയണ സ്വഭാവമുണ്ട്, ചില ആളുകൾക്ക് അതുണ്ട്. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ക്ലാസ് കഴിഞ്ഞ് പോണ വഴിക്ക് പുള്ളി സൈക്കിളുമായിട്ട് എന്നെ കാത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ കരയും. പുള്ളി ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് തിരിച്ചു പോവും. പുള്ളിക്ക് എന്തോ ഒരു നിർവൃതി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചൊറിയണ അസുഖം. 17-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഒരു പാട്ട് ഞാൻ എനിക്ക് കിട്ടിയത്. മൈനസ് സെമിനാരി പഠിക്കുമ്പോൾ ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻസ് ലിറിക്സ് കുറവാണ്. അപ്പം ഞാൻ ഓർത്തു, ഈ മനുഷ്യനെ ഓർത്തു, ഞാനോർത്തു പുള്ളിക്കൊരു പണി കൊടുത്തേക്കാം. 2 വരി പുള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം എന്ന് ഞാൻ ഓർത്തു. ഞാൻ ആ പാട്ടിൽ ഇങ്ങനെ എഴുതി, ബാല്യം മറക്കാതെ മനസ്സിൽ കുറിച്ചിട്ട സഹനങ്ങളേകിയ സഹചരേറെ, ബാല്യം മറക്കാതെ മനസ്സിൽ കുറിച്ചിട്ട സഹനങ്ങളേകിയ സഹചരേറെ, പൊട്ടിക്കരഞ്ഞിട്ടും ഏകനായി തീർന്നിട്ടും കേൾക്കാതെ കാണാതെ പോയവരേറെ, ആരുമില്ലാരുമില്ലാതെ ഏകനായി ഞാൻ നടന്നപ്പോ
പാട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതെന്നറിയോ, നമുക്ക് ഇങ്ങനൊരു പ്രകാശം ജീവിതത്തിൽ കിട്ടിയാൽ ദുഃഖങ്ങളെ അനുഗ്രഹങ്ങളാക്കി നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഈ വിശ്വാസവും ഞാനൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കല്ലുകളെ പെറുക്കി നമ്മളതുകൊണ്ടൊരു കൊട്ടാരം പണിയും. അതാണ്. അല്ലെങ്കിലോ ഈ കല്ലുകൾ നമ്മുടെ മുമ്പിൽ കിടന്ന് അതൊരു മലയായി മാറും. വിശ്വാസമില്ലാത്ത, ജ്ഞാനമില്ലാത്തൊരു വ്യക്തിയുടെ മുമ്പിലേക്ക് വരുന്ന കല്ലേറുകൾ ഒരു മലയായി, അദ്ദേഹത്തിന് മുന്നോട്ട് ഒരടി പോലും പോകാൻ പറ്റാത്ത വിധം ഒരു കുന്നായി കിടക്കും. ജ്ഞാനമുള്ളവന് കിട്ടുന്ന കല്ലേറ്, വിശ്വാസമുള്ളവന് കിട്ടുന്ന കല്ലേറ് പെറുക്കിയെടുത്ത് അവനൊരു കൊട്ടാരം പണിയും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് ജീവിതത്തിൽ കല്ലേറുകൾ നിർബന്ധമായിട്ടുണ്ടാകും. ഇന്ന് ഓശാന പാടുന്നവർ നാളെ ഒറ്റിക്കൊടുക്കും. ഓശാന പാടിയോ ഒറ്റിടുമ്പോൾ കല്ലുമായി ഇടം വലം നിരന്നിടുമ്പോൾ പാപമില്ലാത്തവർ കല്ലെറിയൂ നീ ചൊല്ലി എനിക്കായി ഏറെ വട്ടം. കന്യാസുധനെ കാവൽ വിളക്കേ കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ പക്ഷെ എനിക്ക് കിട്ടിയ പാട്ടുകളൊക്കെ തന്നെ എനിക്ക് തോന്നാറുണ്ട് ജീവിതത്തിൽ കിട്ടിയ കല്ലേറുകളാണ്, ദുഃഖങ്ങളാണ്. മനസ്സിൽ വന്ന അങ്ങനെയുള്ള എല്ലാ ദുഃഖവും പാട്ടിലേക്ക് ഇട്ടു എന്നുള്ളതാണ് സത്യം. ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകട്ടെ, നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനെല്ലാം നോക്കി ഇത് കാർമേഘമല്ല, ഇത് പെയ്യാനിരിക്കുന്ന മഴയാണെന്ന് പറയാനുള്ള ജ്ഞാനം കർത്താവ് തരും. അവർക്ക് പറഞ്ഞേ ഹാലേലുയാ. ഒരുപക്ഷെ ഞാൻ എൻ്റെ സങ്കടത്തിൻ്റെ ഏറ്റവും സങ്കടം വന്നപ്പോൾ എനിക്ക് വന്നൊരു പാട്ടുണ്ട്, സ്നേഹമേകീടേണമേ മനം നീറും സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ ആരും കാണാതെ ഞാൻ കരയുമ്പോ സ്നേഹിച്ചിട.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി സ്വിറ്റ്സർലൻഡിൽ യുവജനങ്ങൾ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആരാധനയ്ക്കിടയിൽ ഭയങ്കരമായിട്ടിരുന്ന് കരയാണ് ആരാധന കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു അപ്പോൾ അവൾ പറയാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധം ഞാൻ വിഷമിച്ചിട്ടുണ്ട് അച്ഛാ പക്ഷേ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ക്രിമിനലായില്ല ഞാൻ അതിനെല്ലാം മറികടന്ന് ബലം പ്രാപിച്ചു ഇന്ന് ഈ നാട്ടിൽ ഒരുപാട് ക്രിമിനൽസ് ഉള്ളത് എന്തുകൊണ്ടാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് പേര് ഡിപ്രഷനിലാകുന്നത് എന്തുകൊണ്ടാണ് ഒരു പരിധിവരെ വിശ്വാസമില്ലാത്തവർ കെമിസ്ട്രിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പിൽസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആങ്സൈറ്റിക്ക് പിൽ വേണം സ്ട്രെസ് വരുമ്പോൾ മരുന്നെടുക്കുന്നു ഉറങ്ങാൻ മരുന്ന് പഠിക്കാനുള്ള ഊർജത്തിന് മരുന്ന് കഴിക്കുന്നു ഉത്സാഹം കിട്ടാൻ മരുന്ന് കഴിക്കുന്നു മറ്റൊരു പിൽസും അവർ കണ്ടിട്ടില്ല ജീവിതത്തിൽ വിശ്വാസമുള്ള മക്കൾ ജ്ഞാനമുള്ള മക്കൾ സ്വർഗത്തിൻ്റെ പിൽസ് ഉപയോഗിക്കും ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ യേശുവേ നന്ദി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഇങ്ങനെ കൂട്ടിപ്പിടിക്കേണ്ടത് അതിനാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വലിയ സമ്പാദ്യം ഒന്നും മാറ്റിവെച്ചില്ല ഒരുപാട് പാവം കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മച്ചിയുടെ ഏറ്റവും വലിയ മൂന്ന് ആഗ്രഹമായിരുന്നു എൻ്റെ പട്ടം ചേട്ടൻ്റെ കല്യാണം ഞങ്ങൾക്കൊരു പുതിയ വീട് ഉണ്ടായി കാണണം ഈ മൂന്ന് ആഗ്രഹങ്ങളും സാധിക്കാതെ മരിച്ചൊരമ്മ നല്ലൊരു സാരി പോലും അമ്മച്ചി ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല താലിമാല എപ്പോഴും പണയത്തിലായിരുന്നു പക്ഷേ ഈ അമ്മ ബാക്കി വെച്ചൊരു സമ്പത്താണ് ഇന്ന് ഈ അൾത്താരിൽ നിന്ന് പാടുന്നതും പ്രഘോഷിക്കുന്നതും ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഉറക്കെ പറ ഹല്ലേലൂയ അതുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്ന വീടോ നിങ്ങൾ പണിതു കൂട്ടുന്ന വീടോ നിങ്ങൾ മാറ്റിവെക്കുന്ന യൂറോയോ അല്ല അതിനേക്കാളും വലിയൊരു സമ്പത്ത് വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം ഈ ബ്ലാഞ്ചസ്റ്റമിൽ ഞാൻ യൂത്തിൻ്റെ പ്രോഗ്രാം നടത്തിയപ്പോൾ എനിക്ക് സങ്കടം തോന്നി യുവജനങ്ങൾക്ക് കൂടാൻ ഒരു ഹോള് പോലും ഇല്ല എന്തിനാണ് നമുക്ക് ഇത്രയും പണം എന്തിനാ പണം നമ്മുടെ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിങ്ങൾ പണം ഉപയോഗിക്കണം ഈ പണം മാറ്റിവെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ദൈവീക ശുശ്രൂഷകൾക്ക് വേണ്ടി പണം നിങ്ങളെടുത്ത് ഉപയോഗിക്കണം ദൂർത്തിന് വേണ്ടിയിട്ടല്ല ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലും പിശുക്ക് കാണിക്കരുത് ഞാൻ നോക്കിയപ്പോൾ 10-45 യുവജനങ്ങൾ വന്ന് നിൽക്കുകയാണ് ഞാൻ അവരോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പോയപ്പോഴേക്കും അവരോട് നിങ്ങൾ പുറത്തേക്കിറങ്ങ് എല്ലാവരും തള്ളി ഓടിച്ചു നമുക്കിങ്ങനെ ഒരു പള്ളി കിട്ടിയതൊക്കെ ഭാഗ്യമാണ് ദൈവാനുഗ്രഹമാണ് ഇത് ഭാവിയിൽ നമ്മുടെ സ്വന്തം ആവട്ടെ ഹല്ലേലൂയ ഇത് എപ്പോഴേക്കും മുഖമാടിയോ ഹല്ലേലൂയ നമുക്ക് സ്വന്തമായിട്ടൊക്കെ വേണതൊക്കെ എന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല വരും തലമുറയ്ക്ക് വേണ്ടി ഫോർമേഷൻ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം നമ്മൾ അതിനുവേണ്ടി കുട്ടികൾക്ക് കൂടാൻ കളിക്കാൻ ചിരിക്കാൻ ഓടാൻ പറമ്പൊക്കെ നമുക്ക് വേണം പാർക്ക് വേണം നമുക്ക് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് സത്യത്തിൽ ഞാൻ ധൂർത്തപുത്രൻ്റെ ഉപമ പറയാനാണ് വന്നത് നിങ്ങൾ അല്ലേ ഓർക്കണില്ലേ ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല ഇതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പണി ഇതാണ് ഇത് തുറന്നിവിടെ വെച്ചിട്ടുണ്ട് ധൂർത്തപുത്ര ഒന്നും തോന്നരുത് അപ്പോൾ അത് ഒന്നിനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈ ഉപമയെപ്പറ്റി ദൈവശാസ്ത്രജ്ഞർക്കിടയിൽ പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ചിലർ ഈ ഉപമയെപ്പറ്റി പറയുന്നത് ഇത് അമ്മയില്ലാത്ത ഒരു കഥയാണെന്നാണ് ധൂർത്തപുത്രൻ വഴിതെറ്റിപ്പോയതിൻ്റെ കാരണത്തെപ്പറ്റിയാണ് അവർ പഠിച്ചത് അമ്മയില്ലാത്ത വീട് അമ്മയുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തിയാണ് അമ്മയില്ലാത്ത വീട്
അമ്മയില്ലാത്ത വീട്ടിൽ നിന്ന് മക്കൾ ഓടിപ്പോകും. നല്ല അമ്മമാർ വേണം. ഒരു സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം കാലിത്തുഴുത്തിൽ നിന്ന് കാൽവരിയിലേക്കുള്ള ദൂരമാണ്. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. നാട്ടിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. നല്ല അമ്മമാർക്ക് ക്ഷാമമുണ്ട്. എൻ്റെ യുവജനങ്ങളുടെ ശുശ്രൂഷയ്ക്കിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നല്ല അമ്മമാരുള്ള മക്കൾക്കൊക്കെ ഒരു പ്രകാശമുണ്ട്. അവിടെ കുറേ ധ്യാനം നടന്നതുകൊണ്ടോ ക്ലാസ് ഉണ്ടായതുകൊണ്ടല്ല, അമ്മമാരുള്ള വീട്. പ്രസവിച്ചൊരു സ്ത്രീയല്ല, ഒരമ്മ. ഈ മകൻ്റെ ഒപ്പം കാൽവരി വരെ നടക്കാൻ പുറകെ നടക്കണം. കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അത്ഭുതത്തോടെ ഇവരുടെ കണ്ണുകളിലേക്ക് നോക്കണം. ഇവർ മഹാന്മാരായിട്ട് കാണണം. ദേ രണ്ട് മഹതികളിരിക്കുന്നു, വലിയ ആളുകളുടെ. ഇപ്പം തന്നെ നിങ്ങൾ അങ്ങനെ കൊച്ചുകുട്ടിയെ അങ്ങനെ നോക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലേക്ക് ഈ കുഞ്ഞിലൂടെ വരുമെന്ന രീതിയിൽ കുഞ്ഞിനെ നോക്കണം. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയ. ഒരു കഥ കേട്ടിട്ടില്ലേ, ഒരു മൺകുടം എടുത്ത് വെള്ളം കോരാനായിട്ട് ഗുരു ശിഷ്യൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവൻ വെള്ളം കോരാൻ പോവാ, പോണ സമയത്ത് ഇങ്ങനെ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് അവൻ്റെ ചെവിക്ക് പിടിച്ച് കുറേ ഇങ്ങനെ തിരുമി. പക്ഷെ എന്തിനാണ് ഇങ്ങനെ തിരുമണത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ കുടം താഴെയിട്ട് പൊട്ടിക്കരുത്. അപ്പം പറഞ്ഞു, ഞാനതിനെ പൊട്ടിച്ചില്ലല്ലോ. അപ്പം പുള്ളി പറയാ, പൊട്ടിച്ചതിന് ശേഷം തിരുമിയിട്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് തിരുമണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഗുരുവിൻ്റെ ശ്രദ്ധ നോക്കിക്കേ, അവൻ ഒരിക്കലും അവൻ്റെ കുടമൊന്നും താഴെ വീണ് പൊട്ടരുത്. അതുകൊണ്ട് അത്രയും നോക്കണം. കർത്താവേ, പൊന്നും കുട്ടനാണ്, പൊന്നും കട്ടിയാണ് ഇരിക്കുന്നത് എന്ന രീതിയിൽ അവരെ നോക്കണം. സ്നേഹത്തോടെ അവരെ നോക്കി നിങ്ങൾ ചിരിക്കണം എപ്പോഴും. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാ അമ്മമാർക്കൊരു പ്രത്യേക അനുഗ്രഹം ഇപ്പം തന്നെ കിട്ടട്ടെ, എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ. ഒത്തിരി ചിരിക്കരുത്. ചേട്ടൻ ധ്യാനത്തിന് വന്നിട്ടില്ലെങ്കിൽ ഒത്തിരി ചിരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ചേട്ടനവർക്ക് എന്താണ് ഒരു പ്രത്യേക ഇളി ഇതുവരെ ഇല്ലാത്തത് എന്നും ചോദിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് വേണം ഇരുന്ന് ചിരിക്കാൻ. ഇതുവരെ ഇല്ലാത്ത ചിരി കാണുമ്പോൾ കളിയാക്കണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് ചിരിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ഹൃദയത്തിൽ അതാണ്, നല്ല സൗഖ്യമുള്ള അമ്മമാർ വേണം. ആത്മാവിൽ നിറഞ്ഞ അമ്മമാരുണ്ടാവണം. പരിശുദ്ധ അമ്മയെപ്പോലെ. അതിന് നിങ്ങൾ ഫ്രീ കോസ്റ്റിൽ പഠിക്കേണ്ട യൂണിവേഴ്സിറ്റിയാണ് പരിശുദ്ധ അമ്മ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ അമ്മമാർ പഠിച്ചത് ഈ യൂണിവേഴ്സിറ്റിയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഇത്രയും ആഴമുണ്ടെന്ന് ദൈവശാസ്ത്രജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി. അമ്മ പറയുന്നത് ഇങ്ങനെ കേട്ടു, നിങ്ങൾ കൊന്ത ചൊല്ലി അമ്മയോട് പറയണം. കാരണം എന്താണ്? ദൈവത്തെ പാലൂട്ടിയ അമ്മ, ദൈവത്തിന് താരാട്ട് പാടിയ അമ്മ, ദൈവത്തെ കുളിപ്പിച്ച അമ്മ. അങ്ങനൊരമ്മ നമുക്ക് ട്രെയിനിങ് തരും. ഇതിനേക്കാളും നല്ല ഈ കാര്യത്തിൽ ട്രെയിനർ ആരാണ്? ഹല്ലേലൂയ. കഴിഞ്ഞ ക്രിസ്മസിന് ഒരു പാട്ട് എൻ്റെ മനസ്സിൽ രാത്രി ഇങ്ങനെ വന്നു. കാറ്റിനെ ശാസിച്ച തമ്പുരാനെ, ശാന്തമായ അമ്മ ഉറക്കിയല്ലോ, കടലിൻ്റെ മീതെ നടന്നവനെ അമ്മ വെള്ളം കോരി കുളിപ്പിച്ചുവോ, ഉണ്ണിക്കു കൂട്ടുകൂടാനായി അമ്മ മാലാഘമാരെ വിളിച്ചോ, ഉണ്ണിക്കുരാരിരം പാടാൻ അമ്മ താരക നിരയെ ക്ഷണിച്ചോ, ഉണ്ണിക്കുരാരിരം പാടാൻ അമ്മ താരക നിരയെ ക്ഷണിച്ചു. സ്വപ്നത്തിലമ്മേ ഉണ്ണിയെ കണ്ടു, പൈതലായി ഈശോയെ കണ്ടു,
സ്വപ്നത്തിലമ്മേ ഉണ്ണിയെ കണ്ടു ഉദരത്തിൽ ഈശോയെ കണ്ടു ഉണ്ണിക്കുരാരിരം പാടി അമ്മ പൊന്നുമ്മ കവിളിൽ കൊടുത്തു ഉണ്ണിക്കുരാരിരം പാടി അമ്മ പൊന്നുമ്മ കവിളിൽ കൊടുത്തു ആരീരാരം പാടാൻ ഞാനീരാവിൽ ആരീരാരം പാടാൻ ഞാനീരാവിൽ ഇടറിയോരാടിനും ചുമലേകും നാഥൻ അമ്മതൻ തോളിൽ മയങ്ങിയല്ലോ അമ്മതൻ അപ്പം കഴിച്ചൊരുണ്ണി ജീവന്റെ അപ്പമായി മാറിയല്ലോ ഉണ്ണിക്കു സന്തോഷമാകാ ഉണ്ണിക്കു സമ്മാനമേകാ അമ്മ കുഞ്ഞുടുപ്പന്നു തയ്ച്ചോ ഉണ്ണിക്കു സന്തോഷമാകാ സങ്കീർത്തനം ചൊല്ലി കൊടുത്തു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ പാട്ടുകൾ ഞാൻ വീണ്ടും വീണ്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഞാനൊരു സാഹിത്യകാരനല്ല ഒരുപാട് വായിക്കുന്ന ഒരാളുമല്ല പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇമേജസ് എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് സാധാരണ ബുദ്ധി കൊണ്ട് കിട്ടാത്തൊരു കാര്യമാണത് ലോകം തരുന്നതല്ല ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്തോരം നമ്മൾ തലകുത്തി പഠിച്ചാലും മ്യൂസിക് പഠിച്ചാലും ഒരു പാട്ട് പാടാൻ ഒരു പാട്ടെഴുതാൻ ഒരു പാട്ട് ട്യൂൺ ചെയ്യാൻ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ട ദൈവ പള്ളി പോകണ്ട വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയുന്നവർക്ക് എന്തൊരു വലിയ അനുഗ്രഹമാണ് നഷ്ടപ്പെടുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് അച്ഛനായതുകൊണ്ടല്ല എൻ്റെ തൊഴിൽ ഇതായതുകൊണ്ടല്ല ഞാൻ അനുഭവിക്കുന്ന സത്യം ഞാൻ ഓരോ ദിവസവും കാണുന്ന സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയണം അത്രയേ ഉള്ളൂ എന്നും അനുഭവിക്കുന്ന കാണുന്ന അത്ഭുതം അതാണ് എന്തൊരത്ഭുതമാം എന്ന പാട്ട് പോലും വിശുദ്ധ കുർബാനയോടുള്ള എൻ്റെ സ്നേഹത്തിൽ പോലും എൻ്റെ അമ്മയുണ്ടെന്ന് ഞാൻ പറയും പള്ളി പോകാൻ നേരത്ത് അമ്മച്ചി കാണിക്കുന്ന തിടുക്കം പള്ളിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് അമ്മച്ചി മാറ്റിവെക്കും ഉറക്കെ പാടണം ഉറക്കെ പ്രാർത്ഥിക്കണം വീട്ടിൽ അമ്മച്ചി ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് കുർബാനയ്ക്ക് പോകാൻ ഞങ്ങൾ മടി കാണിക്കുമ്പോഴാണ് ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ അമ്മച്ചി ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കരയണം മക്കൾക്ക് കോളേജിൽ മാർക്ക് കുറയുമ്പോഴല്ല ദൈവത്തിൽ നിന്ന് അമ്മ മക്കളും അകന്നു പോകുന്നത് കാണുമ്പോൾ കരയുന്നവരെല്ലാവരും അമ്മയുടെ ഹൃദയമുള്ളവരാണ് അങ്ങനെ നടക്കുന്ന അമ്മമാരാണ് നമുക്ക് വേണ്ടത് പള്ളി ചെന്ന് അമ്മച്ചി നിൽക്കുമ്പോൾ എന്നോട് പറയും ആ അച്ഛൻ എന്തൊരു ഭക്തിയിലാണ് കുർബാന അർപ്പിക്കുന്നത് നീ നോക്കിക്കേ എന്ന് പറയും അമ്മച്ചി പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് വിശ്വാസം കൂടും അതുപോലെയായിരുന്നു ഈ കൂട്ടത്തിൽ നിങ്ങൾ കുറേ പേരൊക്കെ അങ്ങനെ കേട്ടോ നിങ്ങൾ പള്ളിയിൽ സ്ഥിരം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ കളന്നാലും തൂക്കിയാലും ചിന്തിക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ കുടുംബം ഒരു വിശുദ്ധ ബലിക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ദൈവം ഒരു വലിയ അനുഗ്രഹം മാറ്റിവെച്ചിട്ടുണ്ട് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ സ്വരമെഴുതി പറ ഹല്ലേലൂയ അവിടെ ഞാൻ പറയും വിശുദ്ധ കുർബാനയെ പറ്റി എനിക്ക് വന്ന പാട്ടുകളിലെല്ലാം ഞാൻ പഠിച്ച തിയോളജി അല്ല എൻ്റെ അമ്മയുടെ അമ്മച്ചിയുടെ കുർബാനയോടുള്ള സ്നേഹമുണ്ട് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ നിത്യാരാധന ചാപ്പലിൽ ഈശോയെ നോക്കിയിരിക്കുമ്പോൾ പാടിയതാണ് എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി അൾത്താരയിൽ
റോമിൽ പഠിക്കുന്ന സമയത്ത് സെമിനാരിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ സക്രാരിയിലേക്ക് നോക്കിയപ്പോൾ അറിയാതെ പാടിയതാണ്. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ദിവ്യ കാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്ന് ആരാധന. നെയ്തുപൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ, നെയ്തു പൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ, ദിവ്യ കാരുണ്യമേ സ്നേഹമേ നിത്യനാം താതന്റെ സമ്മാനമേ. ഹല്ലേലൂയ. ഇതെല്ലാം തെളിവുകളാണ്. ഞാൻ ഈ പാടിയത് വിശ്വസിക്കുന്നത് ലാഭമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് വലിയ ലാഭമാണ്. അത് കണ്ടെത്തിയവർ മറ്റെല്ലാം ഉപേക്ഷിച്ച് നിധി കണ്ടെത്തിയതുപോലെ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടും. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ അങ്ങനെ നിധിക്ക് പുറകെ ഓടുന്ന കുടുംബങ്ങളാകട്ടെ. അതുകൊണ്ട് അമ്മ ഉള്ള വീട് നമുക്ക് വേണം. രണ്ടാമത് പറയുന്നത് ഒരു സഹോദരി ഇല്ലാത്ത വീട്. ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നിൻ്റെ കൂടെ തള്ളെന്ന് പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു സഹോദരി. നിങ്ങൾക്ക് സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോളുണ്ട്, കൂട്ടം തെറ്റി കൂടെയുള്ളവർ പോകാതിരിക്കാൻ ഒരു സഹോദരിയുടെ റോള് വേണം. മൂന്നാമത് അത്യാഗ്രഹിയായ ചേട്ടൻ്റെ കഥ അതാണ്. യഹൂദ പാരമ്പര്യത്തിൽ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ മൂത്ത മകന് രണ്ട് ഭാഗം കൊടുക്കും. കാരണം എങ്ങനെ ചെലവ് ചെയ്യുമ്പോഴൊക്കെ കല്യാണം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൂത്തവന് എപ്പോഴും കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോവും. ഇവിടെ അങ്ങനെ കയ്യിൽ നിന്ന് കാശ് പോയി ഒത്തിരി പേരുണ്ടോ? വീട്ടിലേറ്റവും മൂത്തതാണെങ്കിൽ എങ്ങനെ ചെയ്യുമ്പോഴും കുറേ ഉത്തരവാദിത്തങ്ങൾ വരും. അത് കണ്ടിട്ട് രണ്ട് ഭാഗം മൂത്തവന് കൊടുക്കും, ഇളയവന് ഒന്നേ ഉള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്, ഇളയവന് എന്തെങ്കിലുമൊക്കെ ഗതികേട് പറ്റി നഷ്ടം വന്നാൽ എന്ത് സംഭവിക്കും? മൂത്തവൻ്റെ രണ്ടിലൊന്നെടുത്ത് അവന് കൊടുക്കണം. ഇപ്പം ഇളയവൻ ചൂടായത് ഇതുകൊണ്ട് മാത്രമല്ല, കേട്ടുന്നുണ്ടോ? അത്യാഗ്രഹി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിങ്ങളൊക്കെ വീട്ടിൽ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ വഴക്കടിക്കരുത്. കിട്ടണത് മേടിച്ചുകൊണ്ട് പോകണം. ദൈവം നിങ്ങൾക്ക് തരും, ദൈവം തരും. കുടുംബ സ്വത്തിൻ്റെ പേരിലൊന്നും പറയരുത്, വഴക്കടിക്കരുത്. കിട്ടുന്നത് മേടിക്കുക, ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ 5 സെൻറ്റിന് വേണ്ടി ഒരുപാട് വഴക്കടിച്ച് ബഹളം കൂട്ടിയാൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന 500 സെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് മതി പോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടിക്കടി ദൈവം അവിടെ ഇവിടെയൊക്കെ തരും, ഉറപ്പായിട്ടും. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയ. പിന്നെ പറയുന്നതാണ് സ്നേഹനിധിയായ ഒരപ്പൻ്റെ കഥ, എപ്പോഴും ക്ഷമിക്കുന്ന ഒരപ്പൻ്റെ കഥ, അമ്മയില്ലാത്ത ഒരു കഥ, സഹോദരിയില്ലാത്ത കഥ, അത്യാഗ്രഹിയായ ചേട്ടൻ്റെ കഥ, എപ്പോഴും സ്നേഹിക്കുന്ന അപ്പൻ്റെ കഥ, എപ്പോഴും ക്ഷമിക്കുന്ന ഒരപ്പൻ്റെ കഥ. നമ്മളിതിലെവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹിക്കുന്ന കരുതലുള്ള അമ്മയുണ്ടാകട്ടെ, സഹോദരി ഉണ്ടാകട്ടെ, ഒരത്യാഗ്രഹമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത സഹോദരങ്ങളുണ്ടാകട്ടെ, എപ്പോഴും ക്ഷമിക്കുന്ന ഒരപ്പനുണ്ടാകട്ടെ, എപ്പോഴും സ്നേഹിക്കുന്ന ഒരപ്പനുണ്ടാകട്ടെ. ഒരു മക്കളും ഒരു പരിധി വിട്ടി വീട്ടിൽ നകന്നു നിൽക്കില്ല. തിരിച്ചു വരാനുള്ള വഴി അവർക്ക് മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. ഹാലേലൂയ. അവർക്ക് പറഞ്ഞേ ഹാലേലൂയ.